ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്തു വയ്ക്കാം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവാഹ ജീവിതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി തിരൂരിൽ ആരംഭിച്ച സംസ്ഥാനതല ഭിന്നശേഷി വിവാഹ കൂടിക്കാഴ്ച സംഗമം പൊരുത്തം 2019 പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിലിറ്റിയുടെയും കേരള മാരേജ് .com ആഭിമുഖ്യത്തിലാണ് പൊരുത്തം 2019 സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭിന്നശേഷിക്കാർ തിരൂർ MA സെന്റർ സ്കൂളിലെത്തി. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 3000 പേരാണ് പൊരുത്തം 2019 എന്ന പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തത്. സൗകര്യത്തിനായി ശനിയാഴ്ച മുസ്ലിം വിവാഹ കൂടിയാലോചനയും ഞായറാഴ്ച ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിവാഹ കൂടിയാലോചനയിൽ പങ്കെടുക്കാം. വൈകല്യത്തിന് ജാതിയും മതവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എബിലിറ്റിയും കേരള മാരേജ് ഡോക്ടറും അങ്ങനെ ഒരു കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷേ സാമൂഹികമായിട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ എന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് ഒരു ദിവസം കൂടുതൽ രജിസ്ട്രേഷൻ ഉള്ളത് മുസ്ലിങ്ങൾക്കാണ്. അതുകൊണ്ട് 14th മുസ്ലിങ്ങൾക്കാണ് വിവാഹ അന്വേഷണം നടക്കുന്നത്. നാളെ അഥവാ 15th മറ്റു മതസ്ഥരായ ആൾക്കാർക്കുള്ള വിവാഹ അന്വേഷണ സംഗമവുമാണ് നടക്കുന്നത്. ഈ നമ്മളെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കുവാനുള്ള അവസരമുള്ളൂ. അതുമാത്രമല്ല, ഒരു സ്ത്രീയും പുരുഷനും വന്നിട്ട് വിവാഹത്തിന് വേണ്ടി വന്നാൽ നമ്മൾ അതിന് വല്ലാതെ പ്രോത്സാഹനം നൽകുന്നില്ല. അതേസമയം അവരുടെ കുടുംബക്കാരുമായിട്ട് വന്നിട്ടാണ് ഈ ഒരാളുടെ കൂടെ ഒരു രക്ഷിതാക്കൾ ഒന്നോ രണ്ടോ ആൾക്കാർ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ രജിസ്ട്രേഷൻ സ്വീകരിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ഏകദേശം 1000-1500 വരുന്ന രജിസ്ട്രേഷനുകളായിട്ടുണ്ട്. സമൂഹത്തിനിടയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർ കൈപിടിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് സംഗമത്തിനെത്തിയത്. രജിസ്റ്റർ ചെയ്ത 1000 പേരിൽ 300 ഭിന്നശേഷിക്കാർ ചടങ്ങിൽ ഇണകളെ കണ്ടെത്തി. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം എന്ന് വെച്ചാൽ കിട്ടാത്ത കുറേ ആൾക്കാരാണ് ഇവിടെ വന്നത്. ഇങ്ങനെ ഒരു കല്യാണം എന്ന് പറഞ്ഞൊരിത് പിന്നെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വീട്ടിൽ മൂലയിലൊക്കെ നോക്കുന്ന ആൾക്കാരാണ് അധികം പേരും ഇവിടെ ഉള്ളത്. പൊരുത്തം എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്തിയത് ഭയങ്കര മതിയായ സന്തോഷമുണ്ട് എനിക്കും ഇന്നെപ്പോലെ തന്നെ ഉള്ള കുറേ ആൾക്കാർക്കും. ഇന്നിവിടെ നടന്ന ഈ പരിപാടിയിൽ വെച്ചിട്ട് എൻ്റെ മകൻ്റെ ഒരു 3 ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടത് ശരിയായി വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. കൂടാതെ ഈ പൊരുത്തം പരിപാടി ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഇതുമായിട്ട് അവർ വിവാഹപ്രായം വളരെയധികം കഴിഞ്ഞിട്ടും അവർക്ക് ഇതിലേ വന്നതോടുകൂടിയിട്ട് കുറേ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ദമ്പതികളെ അല്ലെങ്കിൽ വിവാഹിതരാവാൻ പോകുന്നവരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇത് കേരളത്തിൽ തന്നെ ഒരു വലിയ പരിപാടിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കാൻ. എൻ്റെ പേര് ഫസലുള്ള, കോഴിക്കോട് സ്വദേശിയാണ്. ഇവർക്ക് പ്രത്യേക കൗൺസിലിംഗും സംഘാടകർ നൽകുന്നുണ്ട്. ബി അബ്ദുറഹിമാൻ MLA ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ കരിക്കര ഷാഫിയാജി അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ സഫിയ, കൗൺസിലർ വി മൊയ്തീൻകുട്ടി, മുൻ ജില്ലാ പോലീസ് മേധാവി പി രാജു, പി എ ബാവ, PP അബ്ദുറഹിമാൻ, മുജീബ് താനാളൂർ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, മുസ്തഫ മാണക്കുത്ത്, തസ്നീം വടകര, ഡോക്ടർ ജാബിർ അമാനി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. സി മമ്മൂട്ടി MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മലബാർ ന്യൂസ്, തിരൂർ.